നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ഒന്നാം ചരമവാർഷികം ഏവരും ആഘോഷിച്ചത്. ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നതുപോലും ഇല്ലാതെ ഒരു പോസ്റ്റ് കൊണ്ടോ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ഓർത്തതേയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിച്ച ഒരു സംഭവം എല്ലാവരുടെയും മുന്നിൽ വെച്ച പൊട്ടിച്ചിരിക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിയെ ഓർക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളായ പന്ന്യൻ രവീന്ദ്രനും പി കെ കുഞ്ഞാലിക്കുട്ടിയും. ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കൊണ്ടപ്പോൾ തനിക്കും പിണറായിക്കും സുരക്ഷ ഒരുക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. സുരക്ഷയുടെ കാര്യം തങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ കല്ലേറ് കൊണ്ടപ്പോൾ ആലപ്പുഴയിൽ തങ്ങൾക്ക് സുരക്ഷ നൽകി. ഉമ്മൻചാണ്ടി ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടികൾ തമ്മിൽ വേർതിരിവില്ല. ഉമ്മൻചാണ്ടി നാടിന്റെ വലിയ സമ്പത്താണ് എന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ആരൊക്കെ പറയാൻ മടിച്ചിരുന്നാലും പന്ന്യൻ രവീന്ദ്രൻ അത് ഓർത്തു പറയാൻ കാണിച്ച ധൈര്യവും ആ മനസ്സുമാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായി കാണുന്നത്. പന്ന്യൻ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊണ്ടയൊന്ന് ഇടറുന്നുണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി എന്ന ആ വ്യക്തിയുടെ, ആ മഹാനായ നേതാവിന്റെ ആ സ്വഭാവത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എനിക്ക് കല്ലേറ് കൊണ്ടു ഒരു പോറല് പോലും അവർക്ക് വരരുത്, അവരെ തടയാൻ ഒരുപറ്റം ആളുകൾ നിരക്കാനുള്ള സാധ്യത, വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉമ്മൻചാണ്ടി പറയുകയുണ്ടായിരുന്നു. കല്ലേറ് കൊണ്ട് രക്തം വാർന്നപ്പോഴും അദ്ദേഹം ഓർത്തത് തന്റെ എതിർവശം നിൽക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കാനായിരുന്നു. പന്ന്യൻ രവീന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്നാൽ കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടി കല്ലേറോടും, ആ കല്ലേറോടെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു സായാഹ്നത്തിൽ ഞാനും ഇന്നത്തെ മുഖ്യമന്ത്രിയും പൊന്നപ്പുറമാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക, അപ്പോഴാണ് ഒരു സ്പെഷ്യൽ മെസഞ്ചർ പോലീസ് അവിടെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കൊണ്ടിട്ടുണ്ട്. പോകുമ്പം വളരെ ശ്രദ്ധിക്കണം, വഴിയിൽ പല പ്രശ്നമുണ്ടാവും. അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, നിങ്ങളത് അറിയിക്കണം, വഴിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ആവശ്യമുള്ള എസ്കോർട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കല്ലേറ് കൊണ്ട് പരിക്ക് പറ്റി കിടക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ ഈ വേദന നോക്കുന്നതല്ലാതെ അപ്പം വിളിച്ചു പറ അദ്ദേഹത്തിന് അറിയാം, പുന്നപ്പുറം വലാറിൽ നമ്മളെ സമ്മേളനം നടക്കുകയാണ്, പിണറായിയും ഞാനും അവിടെയുണ്ട്, നമ്മൾ പോകുമ്പം ആരെങ്കിലും വല്ലതും ചെയ്താലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു അവരെ സംരക്ഷിക്കണം. അതൊരു ചെറിയ കാര്യമില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യസ്തമായി നിൽക്കും. ആ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനാ, ജനസേവനമാണ്, ജനസേവനമാണ് പൊതുപ്രവർത്തനമെന്ന് നമ്മൾ പലരും പറയും. പക്ഷേ അവിടെ എത്തുമ്പോൾ പലരും മാറും. മാത്രമല്ല ചിലർക്ക് ജനങ്ങളെ കാണുന്ന വലിയ ഇഷ്ടമല്ല എന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു സൗന്ദര്യമില്ല. എന്താ കാരണം എന്നറിയോ? നമ്മൾ എ സി അല്ല ഇപ്പോഴത്തെ വണ്ടി, ഇന്നോവ കാർ, ഗ്ലാസ് പൊക്കി കിടക്കുന്നത്. ജനം നമ്മളെ കാണും, കാണുന്നതിനെന്താ? മൊബൈല് കയ്യിലേക്ക് വെക്കുക, എന്നാലെന്താ? മൊബൈല് കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഏത് കാര്യങ്ങൾ? മണ്ഡലത്തിലെ കാര്യങ്ങൾ. അതുകൊണ്ടോ അദ്ദേഹം ആളെ കാണില്ല. അതേസമയം ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നുവെങ്കിൽ മാലിന്യ പ്രശ്നം കുറയ്ക്കാമായിരുന്നു എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. കരുണാകരൻ ആന്റണി മന്ത്രിസഭയുടെ ചാലക ശക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.